വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് റൂളുകളെ പറ്റിയിട്ടാണ് ഈ വീഡിയോ പറയുന്നത്. ഈ വീഡിയോ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അടുത്ത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള ഒരു സുഹൃത്ത്, ഒരു 25-27 വയസ്സായിട്ടുള്ള ഒരു സുഹൃത്ത് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ അവസ്ഥ ഒന്ന് മാനേജ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം നമ്മളെ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ഡയറക്ഷൻസ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 20-25 വയസ്സ് അല്ലെങ്കിൽ 27 വയസ്സൊക്കെ ആയിട്ട് പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഫോളോ ചെയ്യേണ്ട ഒരു റൂളുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇൻവെസ്റ്റർമാരും സേവർമാരും പുതിയതായിട്ടുള്ളവർ പ്രത്യേകിച്ചും ഫോളോ ചെയ്യേണ്ട ഒരു 8 റൂളുകളെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു തുടക്കക്കാരനായിട്ടുള്ള ഇൻവെസ്റ്റർമാരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സേവ് ചെയ്യാനായിട്ട് പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, ആ സേവിങ് എത്രയും പെട്ടെന്ന് തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ തുടങ്ങുന്ന സേവിങ്സ് മാക്സിമം ടൈമിലേക്ക് കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെ സേവ് ചെയ്യുമ്പോൾ ഓരോ വർഷവും കൂടുമ്പോൾ ചെറിയ ചെറിയ രീതിയിലെങ്കിലും വർദ്ധിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ, നിങ്ങൾ ആദ്യത്തെ വർഷം നിങ്ങൾക്ക് ഒരു 10,000 രൂപയെ സാലറി ഉള്ളൂ, അതിലൊരു മാസം ഒരു 1,000 രൂപ നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ നിങ്ങൾക്ക് സാലറി ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ മറ്റൊരു അഡീഷണൽ ആയിട്ടുള്ള ഇൻകം നമുക്ക് കിട്ടാൻ മാർഗമുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ 1,000 എന്നുള്ളത് 2,000 ആക്കി വർദ്ധിപ്പിക്കുക. അങ്ങനെ വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് നിങ്ങൾ നമ്മൾക്ക് ഭാവിയിലേക്ക് നമ്മൾക്ക് അത്യാവശ്യം വലിയൊരു കോർപ്പസ് ഉണ്ടാക്കാനും നമ്മുടെ ലക്ഷ്യങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും തുടങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ അത് മാക്സിമം സമയത്തേക്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. പിന്നെ ഏതൊരു ചെലവിനെയും നീഡെന്നും വാണ്ടെന്നും ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നീഡെന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളും, വാണ്ടെന്ന് പറഞ്ഞാൽ ആവശ്യം അതിൽ താഴെ വരുന്ന ഒരു ആവശ്യങ്ങളുമാണ്. അതായത് നീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ വീടിൻ്റെ വാടക അടയ്ക്കുന്ന ഒരു നീഡാണ്, ഭക്ഷണം കഴിക്കുന്ന ഒരു നീഡാണ്, വണ്ടിയിൽ പെട്രോൾ അടിക്കുന്ന ഒരു നീഡാണ്. വാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരു ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ ഒരു ഷോ ഓഫ് ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് വാങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാണ്ട് എന്നുള്ളതിലാണ്. അപ്പോൾ നമ്മൾക്ക് നീഡുകൾ പൂർത്തീകരിക്കാനായിട്ട് മാക്സിമം നമുക്ക് കിട്ടുന്ന ഒരു ഇൻകത്തിൻ്റെ പകുതിയോളം നമുക്ക് സ്പെൻഡ് ചെയ്യാം. മറ്റൊരു കാൽഭാഗം നമ്മളുടെ വാണ്ടുകൾ പൂർത്തീകരിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നീഡുകളും വാണ്ടുകളും ഒരു മുക്കാൽ ഭാഗവും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ തീർച്ചയായിട്ടും സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഉപയോഗിക്കണം എന്നുള്ളതാണ്. പിന്നെ ആവശ്യങ്ങൾ മാത്രം വാങ്ങുക, അല്ലെങ്കിൽ ആവശ്യങ്ങൾ മാത്രം പണം ചെലവഴിക്കാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ഒരു നല്ലൊരു ടിപ്പായിരിക്കും എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്. അതായത് ആരെങ്കിലും കാണിക്കാനോ എന്തെങ്കിലും കാണിച്ചു കൂട്ടാനോ വേണ്ടി മാത്രം സാധനങ്ങളോ സൗകര്യങ്ങളോ വാങ്ങുക എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു രീതിയാണ് എന്നുള്ളതാണ്. എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല്, പൈസയുള്ള സമയത്ത് വളരെ അടിപൊളിയും പൈസ ഇല്ലാത്ത സമയത്ത് തീരെ മോശമായിട്ടും ജീവിക്കാതിരിക്കുക, എല്ലായ്പ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മളുടെ പണത്തിനനുസരിച്ച് ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കുക, അതിനനുസരിച്ച് മാത്രം നമ്മൾ ജീവിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു തുടക്കക്കാരായുള്ള ആളുകൾ തീർച്ചയായിട്ടും ചിന്തിച്ചു തുടങ്ങേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഭാവിയിൽ വരാവുന്ന ആവശ്യങ്ങൾക്കുള്ള ഒരു ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് അതിനുവേണ്ടി സേവ് ചെയ്യുകയും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അതായത് നമ്മൾക്കെപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യലുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടും ബന്ധപ്പെടുത്തിയിട്ടുള്ള ഗോളുകൾ ഉണ്ടാവുക. ആ ഗോളുകൾക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും തുടങ്ങുക എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാനായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ്.